അടുത്ത ലോക്സഭ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മനോരമ ന്യൂസിന്റെ സർവേ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 7 മണ്ഡലങ്ങളുടെ സർവേ പുറത്തു വന്നിരുന്നു. ആ 7 മണ്ഡലങ്ങളിൽ എന്താണ് അവസ്ഥ എന്ന് മനോരമ പറയുന്നു, മനോരമ ന്യൂസ് പറയുന്നു. UDFന് തന്നെയാണ് മേൽക്കൈ എന്ന് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. UDF തന്നെ ജയിക്കും എന്ന് പറയാതെ പറയുകയാണ് മനോരമ ചെയ്യുന്നത്. പക്ഷെ അതിന് ഒരു ഭാഷ കൊണ്ട് ചില കളികൾ കളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ആദ്യ 7-ൽ ഫലം ഇങ്ങനെ കാർഡാണ്, പ്രത്യേക വാർത്തയാണ് അതിങ്ങനെ. വയനാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കൊല്ലം മണ്ഡലങ്ങളിൽ ജനമനസ്സ് UDFനൊപ്പം. UDF തീർച്ചയായും ജയിക്കും, യാതൊരു സംശയവും വേണ്ട എന്ന് പറയുന്നു. പിന്നീട് കണ്ണൂരിലും ആറ്റിങ്ങലിലും UDFന് നേരിയ മുൻതൂക്കം. കണ്ണൂരിലും ആറ്റിങ്ങലും UDFന് നേരിയ മുൻതൂക്കം. വടകരയിൽ LDFന് നേരിയ മെൽക്കൈ. എന്ന് വെച്ചാൽ ആരും ജയിക്കാം, അപ്പുറത്തേക്കും വീഴാം ഇപ്പുറത്തേക്കും വീഴാം എന്ന അവസ്ഥയിൽ നിൽക്കുന്നു. എന്ന് വെച്ചാൽ പൊതുവെ 4 സീറ്റിൽ കൃത്യം UDF ജയിക്കും, 3 സീറ്റിൽ UDF ജയിക്കാം അല്ലെങ്കിൽ LDF ജയിക്കാം. ഇതാണ് അവസ്ഥ. ഇതാണ് സർവേയിലെ ഒരു മൊത്തം ഫലം. 7 മണ്ഡലങ്ങളുടെ ഫലം വന്നപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്, UDFന് എത്ര മാർക്ക് എന്ന്. എന്ന് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതിന് കിട്ടിയ ശതമാനം വോട്ടുകൾ എത്ര എന്ന് പറയുന്നുണ്ട് ഇതേ വാർത്തയിൽ. വളരെ നല്ലത്, 17.94%. 17.94%. നല്ലത് 33.06%. ശരാശരി 27.04%. എന്ന് വെച്ചാൽ വളരെ നല്ലതും നല്ലതും ശരാശരിയും കൂട്ടിയാൽ 78% പേർ, സർവേ നടത്തിയ ആളുകളിൽ 78.04% പേർ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ലതാണ് എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ലതാണ് എന്ന് പറയുന്നു. ഇനിയിപ്പോൾ നല്ലതും വളരെ നല്ലതും കൂട്ടിയാലോ? വളരെ നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് 17.94% പേരാണ്. നല്ലത് എന്ന് പറഞ്ഞിരിക്കുന്നത് 33.06% പേരാണ്. എന്ന് വെച്ചാൽ 51% പേർ ഈ UDFന്റെ പ്രവർത്തനം, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ശരാശരി നമുക്ക് ഒഴിവാക്കിയാൽ തന്നെ 51% ആളുകളുടെ പിന്തുണ ആർക്കുണ്ട്? പ്രതിപക്ഷത്തിനുണ്ട്. ഇതേ അവസ്ഥയിൽ മറ്റൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതേ സർവേയിൽ. അത് സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ്. സർക്കാരിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ കൃത്യം പറയുകയാണ്, വളരെ നല്ലത് 18.95%, നല്ലത് 33.23%, ശരാശരി 29.05%. എന്ന് വെച്ചാൽ 81.23%. എന്നാണ് പറയുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ശരാശരി അടക്കം കൂട്ടിയാൽ 78.04. ഭരണപക്ഷത്തിൻ്റെ, സർക്കാരിൻ്റെ പ്രവർത്തനം ശരാശരി കൂടി കൂട്ടിയാൽ 81.23%. ഇനിയിപ്പോൾ ശരാശരി ഒഴിവാക്കാം. ശരാശരി ഒഴിവാക്കിയാൽ സർക്കാരിൻ്റെ പ്രവർത്തനം 52.18% പേർ, 52.18% പേർ പിന്തുണക്കുന്നു. നല്ല സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് പറയുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നല്ലത് എന്ന് പറയുന്നത് 51% പേരാണ്. എന്ന് വെച്ചാൽ 1.18% പേർ UDFനേക്കാളും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നു സർക്കാർ എന്ന് പറയുന്നു. 1.18% കുറച്ച് കാണിക്കേണ്ടതില്ല. രാജസ്ഥാനിലൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വോട്ടിംഗ് ശതമാനം നാം കണ്ടതാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സീറ്റിൻ്റെ വ്യത്യാസം വളരെ വലുതാകും. ഇവിടെ മനോരമ തന്നെ സമ്മതിച്ച് തരുന്നു, പ്രതിപക്ഷത്തെക്കാളും ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത് ഭരണപക്ഷം തന്നെയാണ് എന്ന്. 51% ശരാശരി ഒഴിവാക്കിയാൽ പ്രതിപക്ഷത്തോടൊപ്പം നിൽക്കുന്നു ജനങ്ങൾ. അതോടൊപ്പം തന്നെ ശരാശരി ഒഴിവാക്കിയാൽ നല്ലതും വളരെ നല്ലതുമായി സർക്കാരിനോടൊപ്പം നിൽക്കുന്നു 52.18% പേർ. അലച്ചു നോക്കണം, എവിടെയും മുൻകൈ, ആർക്കാണ് മുൻകൈ? സർക്കാരിന് തന്നെയാണ് മുൻകൈ. രാവിലെ മുതൽ വൈകുന്നേരം വരെ സർക്കാരിനെതിരെ നിരന്തരം വാർത്തകൾ നൽകി ജനങ്ങളിൽ സർക്കാരിനെതിരെ ഒരു പൊതുവികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടും ഒരു രക്ഷയുമില്ല, സർക്കാരിന് തന്നെയാണ് മേൽക്കൈ എന്നും. ഇതിൽ പ്രതിപക്ഷത്തോട് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. മനോരമ പ്രതിപക്ഷത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നാൽ മതി, പ്രതിപക്ഷം പ്രതിപക്ഷത്ത് തന്നെ തുടരുക, ഭരണപക്ഷം ഭരണപക്ഷത്ത് തന്നെ തുടരുക. എന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDF സർക്കാർ തന്നെ അധികാരത്തിൽ വരിക, പ്രതിപക്ഷം UDF തന്നെ തുടരുക, അതാണ് ഏറ്റവും നല്ലത് എന്ന്. അത് തുടരുക തന്നെ വേണം എന്ന് ജനങ്ങൾ വിധിച്ചിരിക്കുന്നു എന്നാണ്.
പറഞ്ഞത് മലയാള മനോരമ എന്നതുകൊണ്ട് തന്നെ അതിന് ഏറെ പ്രാധാന്യമുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ ഒരു കണക്കൊക്കെ മാറ്റി മറിച്ച് പ്രതിപക്ഷം ഭരണപക്ഷത്തെക്കാളും ഒരു പടി മുന്നിലാണ് എന്ന് വരുത്താൻ ശ്രമം മനോരമ നടത്തിയിട്ടുണ്ടാകും. അങ്ങനെയാകണം ഇത്രയെങ്കിലും എത്തിച്ചത് എന്ന് കരുതാം മനോരമയുടെ സ്വഭാവം വെച്ച്. പക്ഷേ അങ്ങനെയല്ല, വളരെ നിഷ്പക്ഷമായും സുതാര്യമായിട്ടുമാണ് ഇത് ചെയ്തത് എന്നാണ് മലയാള മനോരമയുടെ ആങ്കർമാർ തന്നെ പറയുന്നത്. കഴിഞ്ഞ ഒരു സർവേ നമ്മുടെ മനസ്സിലുണ്ടാകണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മലയാള മനോരമ നടത്തിയ സർവേ, ആ സർവേയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും അതിൽ എത്ര സീറ്റിനാണ് യു ഡി എഫ് ജയിച്ച് അധികാരത്തിൽ വരിക എന്നൊക്കെ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതും കൂടി വെച്ചുകൊണ്ട് വേണം ഇത് കണക്കാക്കാൻ. അപ്പോഴും അങ്ങനെ പറഞ്ഞിട്ട് പോലും ഇവിടെ പ്രതിപക്ഷത്തെക്കാളും ഒരു പടി മുന്നിൽ, 1.18% വോട്ടുകൾക്ക് മുന്നിൽ എൽ ഡി എഫ് ആണ് ഈ സർക്കാരാണ് എന്നതാണ് മനോരമ ന്യൂസിൻ്റെ സർവേയിലൂടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വി ഡി സതീശ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടർന്നോളൂ. ഇനിയിപ്പോൾ വി ഡി സതീശൻ തന്നെ തുടരുമോ എന്നത് മറ്റൊരു കാര്യം. കാരണം കഴിഞ്ഞ തവണ തോറ്റപ്പോൾ രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് മാറ്റി, അങ്ങനെയാണ് വി ഡി സതീശൻ വന്നത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി നിന്ന് യു ഡി എഫിനെ നയിച്ച് തോറ്റാൽ ആ പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വാഭാവികമായും വി ഡി സതീശന് ഒഴിയേണ്ടി വരും. അവിടെ പുതിയ ആൾ വരും. കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നു കെ പി സി സി പ്രസിഡന്റ്. എൽ ഡി എഫ് ജയിക്കുകയും യു ഡി എഫ് തോൽക്കുകയും ചെയ്തപ്പോൾ മുല്ലപ്പള്ളിയെയും മാറ്റി, പകരം വന്നു കെ സുധാകരൻ. എന്ന് വെച്ചാൽ 2.5 വർഷവും കൂടി മാത്രമേ ഈ വി ഡി സതീശനും കെ സുധാകരനും ആയുസുള്ളൂ എന്ന് പറയാതെ പറയുകയാണ് മനോരമ ന്യൂസ് ചെയ്യുന്നത്. 2.5 വർഷം കിടക്കുന്നുണ്ട്. മാറിമറിയാം, രാഷ്ട്രീയമൊക്കെ എന്തൊക്കെ രൂപത്തിൽ ഏതൊക്കെ രൂപത്തിൽ മാറുമെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചിട്ട് 1 മാസത്തിനുള്ളിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് അതിൽ വലിയ അത്ഭുതം ഒരിക്കലും ഉണ്ടാകാറില്ല. അതുകൊണ്ട് മാറാൻ സമയമുണ്ട്. എന്നാലും ഇന്ന് ഈ അവസരത്തിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ നിരന്തരം മലയാള മനോരമ ദിനപത്രത്തിലൂടെ, മനോരമ ന്യൂസിലൂടെ വാർത്തകൾ നൽകി ജനങ്ങളെ മുഴുവൻ സർക്കാരിനെ എതിരെ തിരിക്കാം എന്നൊക്കെ കരുതി വാർത്തകൾ ചമച്ച മലയാള മനോരമയുടെ ലേഖകന്മാർ വളരെ ദുഃഖത്തോടെ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാകും എന്ന് വേണം കരുതാൻ. ഏതായാലും മനോരമ പ്രതിപക്ഷത്തോട് പറയുന്നത് നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോളൂ, ഭരണപക്ഷം ഭരണപക്ഷത്ത് തുടർന്നോട്ടെ എന്നാണ്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തെക്കാളും ഒരു പടി മുന്നിൽ ജനപിന്തുണ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനാണ് എന്നാണ് ഈ സർവേ ഫലം പറയുന്നത്. ഇനിയിപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. എത്ര സീറ്റ് എൽ ഡി എഫിന് കിട്ടും എന്നാണ് പറയുന്നത് എന്ന് നോക്കണം. 7 ഇടത്തിൻ്റെ ഫലം വന്നപ്പോൾ ശരാശരി 7 ജയിച്ചു പോകുന്നത് യു ഡി എഫ് തന്നെ ആയിരിക്കും എന്ന് പറയാതെ പറയുകയാണ് മനോരമ ചെയ്തത്. 20 സീറ്റും യു ഡി എഫ് തന്നെ ജയിക്കുമെന്നാണോ ഈ സർവേയുടെ ഫലം അവസാനമായി പുറത്തു വരുമ്പോൾ പറയുക എന്നതുകൂടി മാത്രമേ ഇനി അറിയാനുള്ളൂ.